നമസ്കാരം. ഖാലിസ്ഥാനി തീവ്രവാദി സംഘടനകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉന്നതതല സംഘം കാനഡ സന്ദർശിച്ചു. കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചു. ഈ മാസം 4-5 തീയതികളിലായി IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് NIA സംഘം കാനഡയുടെ സുരക്ഷാ ഏജൻസി തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യയിലും കാനഡയിലുമായി രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇരു രാജ്യങ്ങളിലെയും പ്രോസിക്യൂഷനുകളും അന്വേഷണ ഏജൻസികളും തമ്മിൽ ഏകോപനം കൊണ്ടുവരികയാണ് ലക്ഷ്യം. ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ നുഴഞ്ഞുകയറി എന്നുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയതാണ്. കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ തീവ്രവാദി സംഘടനകളായ സിഖ് ഫോർ ജസ്റ്റിസ്, ബാബർ ഖൽസ ഇന്റർനാഷണൽ, ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ്, ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് എന്നിവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കുക, അതിൽ കാനഡിയൻ സർക്കാരിന്റെ സഹകരണം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. പഞ്ചാബിലെ കർഷകരെ മറയാക്കി തങ്ങളുടെ അജണ്ടയായ പഞ്ചാബിനെ അടർത്തി മാറ്റിക്കൊണ്ട് ഖാലിസ്ഥാൻ എന്നുള്ള സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഖാലിസ്ഥാൻ ഭീകര സംഘടനകൾ കർഷക പ്രക്ഷോഭത്തിൽ നുഴഞ്ഞുകയറിയത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലവും നൽകിയതാണ്. കാനഡയുടെ സുരക്ഷാ ഏജൻസികളായ റോയൽ കാനഡ മൗണ്ട് പോലീസ്, ഇന്റർനാഷണൽ ക്രൈം ആൻഡ് കൗണ്ടർ ടെററിസം ബ്യൂറോ തുടങ്ങിയ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി NIA സംഘം ചർച്ച നടത്തി. കർഷക സമരത്തിന് വിദേശത്ത് നിന്ന് ഖാലിസ്ഥാൻ സംഘടനകളുടെ ഫണ്ടിംഗ് വലിയ രീതിയിലാണ് വരുന്നത്. കാനഡ, USA, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, UK തുടങ്ങിയ രാജ്യങ്ങളുമായി സഹകരിച്ച് ഈ വിദേശ സഹായം ഇല്ലാതാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം. കാനഡ സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള സഹകരണം ഖാലിസ്ഥാൻ സംഘടനകൾക്കെതിരായുള്ള പോരാട്ടത്തിലെ ഒരു മികച്ച ചുവടുവയ്പ്പാണ്. ഖാലിസ്ഥാൻ തീവ്രവാദികളും ഇസ്ലാമിസ്റ്റുകളും മാവോയിസ്റ്റുകളും ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സഹകരണം നിലനിർത്തുന്നുണ്ട്. ഈ സഹകരണം ഇന്ത്യൻ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ വിഘടനവാദ സംഘടനകളെ സഹായിക്കാനായി മനുഷ്യാവകാശത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഘടനകളും പ്രവർത്തിക്കുന്നു. വിഘടനവാദ തീവ്രവാദ സംഘടനകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത പരിരക്ഷിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.